هلا والله ഞങ്ങള് ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് കുവൈത്തുനിന്ന് രാവിലെ തന്നെ ഈ ചങ്ങായി എന്ത് കട്ടകാലം കൊണ്ടാ വന്നിക്കണേക്കാരം ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചണ് ലേ ആ ഇതാ തന്നെ പുറത്ത് സ്വിച്ചും വന്നേക്കേറ്റ് ഉള്ളത്തെ ആൾക്കാരോട് വർത്താനം പറയണ പോണേ ആ കട്ടകാലം കേടന്നിക്കായിരുന്നു കേടന്നാലും കേട് വന്നിട്ടില്ലേലും പണി ഞമ്മക്കന്നേക്കാരം ഓല് പുറത്തു വന്ന് കൊട്ട് ഇല്ലെങ്കി അത് വിളിച്ചേ ചിഞ്ചും ബെല്ലടിച്ചാൽ ഉള്ളിലാണെങ്കിലും അവിടുന്ന് ഫോൺ വിളിച്ച് നമ്മളോട് പറയും ശരീപ്പേ ഗേറ്റ് തുറക്കേ അവിടെ ആരോ വന്നിക്കണ് അതാരാ നോക്കേ അങ്ങനെ ഓലേതായാലും അത് നേരാക്കാൻ വന്നു ഇന്നലെ മഴ പെയ്തിട്ട് വണ്ടിയൊക്കെ ആകെ കച്ചറ കുച്ചറായി കിടക്കുകയാണ് എന്നാ പിന്നെ ഇതൊക്കെ പാടാണ് കെഗ്ഗ മൂന്ന് വണ്ടിയും കെക്കുമ്പത്തിന് ഏകദേശം ഒരു ടൈം ആകുന്നുള്ളത് നമ്മക്കും അറിയായിരുന്നു മാഡത്തിന് ഇന്നലെ ആരേലും ആട്ടിത്തച്ചോന്ന് അറിയില്ല ചെരുപ്പടക്കെടുക്കാതെയാണ് വണ്ടി ഇട്ട് പോയിക്കണ ആ മഞ്ഞത്തി ഇവളെ ഈ ചെറിയും കളിയും കണ്ടില്ലേ ഇന്ന് ഓക്ക് ലീവാണ് ഓളെ ലീവ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറേക്കാരം ഓളയിലേലൊക്കെ ഒന്ന് പോകും കജിലുള്ള കായ് കഴിച്ചും എന്തേലൊക്കെ സാധനവും കുത്തിപ്പെറുക്കി വരവാ പതിവ് അതിനോള് ഇവിടുന്നൊരു കാറു ആക്കിയിട്ട് നമ്മളവിടെയുള്ള 360 മാൾക്ക് പോയിട്ട് അതിലൊരു 360 വട്ടം കറങ്ങിയിട്ട് ഓള് ഇങ്ങോട്ട് വരും അപ്പോത്തിനും നമ്മളെ മുത്ത് വല്യമ്മ വിളിച്ചിക്കണു എത്താ വല്യമ്മയെന്ന് ചോദിച്ചുമ്പോ ഗ്യാസ് വണ്ടി വന്നിക്കണേ ഇത് നമ്മളെ കാലിക്കുറ്റിയൊക്കെ കൊണ്ടേ പുതിയ കുറ്റി കൊണ്ടേ അവത്തൊന്നും ഗ്യാസ് ഇല്ല ഇതൊക്കെ മാറ്റും ചിജേന്ന് ആയിക്കോട്ടെ വല്യമ്മയെന്നും പറഞ്ഞ് 3 കേടിക്ക് അതായത് 3 ദിനാറിന് 4 കുറ്റിയും വാങ്ങി കുറ്റിക്കൊക്കെ ഇവിടെ നല്ല വില കുറവാട്ടോ നാട്ടിലത്തെ മാതിരി വില കൂടുതലൊന്നുമില്ലോ 2 മാസം കൂടുമ്പോഴാണ് നാട്ടിലത്തെ ഗ്യാസ് നറക്കല് ഓരോ നറക്കലിനും പെണ്ണുങ്ങൾ പറയും മഞ്ഞ അന്ന് ഇത്ര കൂടിക്കണിട്ടോ അന്ന് ഇത്ര കൂടിക്കണിട്ടോ എന്ന് പണ്ടത്തെ മാതിരിയല്ലല്ലോ ചൂടുവെള്ളം ആണെങ്കിലും ഗ്യാസ് കത്തിച്ചു പണ്ടൊക്കെ നമ്മള് അടുപ്പത്തത്തെ പണി കഴിഞ്ഞാൽ ഒരു കുടുക്കിയിൽ നായി വെള്ളം എടുത്തിട്ട് ആ കണ്ണിയടുപ്പത്താണ് വെക്കും അത് അതിൻ്റെ ഇഷ്ടത്തിന് ചൂടായിക്കോളും ഈ തടി മണ്ണൊക്കെ കണ്ടിട്ട് നിങ്ങൾ പെറ്റോടത്ത് പാർക്കാൻ നിൽക്കുകയാണെന്ന് കരുതണ്ട കേട്ടോ പണ്ട് അമ്മായി പെറ്റോടത്ത് പാർക്കാൻ നിൽക്കണതിൻ്റെ കഥ അറിയണ കേട്ടിക്കണ് ലേഖം കൊടുക്കുമ്പോഴും മധുരമുണ്ടോ നോക്കോ അത്രേ അരിഷ്ടം കൊടുക്കുമ്പോഴും നാമച്ച് നോക്കോ അത്രേ കഴിച്ചുണ്ടോ ഇല്ലെങ്കിൽ പെറ്റോള് ഛർദ്ദിച്ചൊന്ന് ഇന്നമാതിരി ഇവിടെ കിട്ടണതൊക്കെ നക്കി നോക്കിയിട്ടും നാമച്ച് നോക്കിയിട്ടും തടി ഏതായാലും കണ്ടമാനയക്കണ് ഏതായാലും ഈ 4 കുറ്റി ഗ്യാസ് കൊടുത്ത് ആ വണ്ടിമീൻ വെച്ച് അത് നേരെ കൊണ്ടുപോയിട്ട് ആ മൂലക്ക അങ്ങോട്ട് സൈഡാക്കും അത് വേറെ എവിടെയും വെക്കലില്ല ഈ പെരിയിലാണെങ്കിൽ 2 അടുക്കളയാണ് ഒന്നുള്ളിലും ഒന്ന് പുറത്തും കട്ടകാലത്തിന് ഇന്ന് 2 ഓർത്തത്തെയും ഗ്യാസ് ഒപ്പം കഴിഞ്ഞിക്കണ് ഉള്ളത്തെ വടക്കണിക്കുള്ളത് നമ്മൾ ആ വജ്ജിക്കത്തന്നെയാണ് വെച്ചു എന്നാപ്പോ എടുത്തക്കാനും കൊണ്ടുപോയി ഫിറ്റാക്കാനും അതൊരു സുഖകാരം ഇല്ലെങ്കി ഇത് ചെയ്ത്താൻ ചെമ്പേറ്റി നടക്കണമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടും വേണം ആദ്യം വെച്ച ഗ്യാസും കുറ്റി എടുത്ത് നേരെ ഉള്ളത്തെ വടക്കണിക്ക് വല്യമ്മക്കാണെങ്കിൽ കിട്ടിയ മാതിരി ഗ്യാസും കുറ്റി കൊടുന്ന് വെക്കാൻ പാടില്ല ആദ്യം അതിനെ കുളിപ്പിച്ച് ഒതുണ്ടാക്കി പിന്നെ അതിന് പൗഡറും കൺമച്ചയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം വല്യമ്മാൻ്റെ വടക്കിണി കൊണ്ടുപോയിട്ട് ഇത് ഫിറ്റാക്കി കൊടുക്കണമെങ്കിൽ വല്യമ്മ ദൂരെ അങ്ങനെ നിന്നിട്ട് നമ്മളോട് പറയും മനെ കുടിക്കോ കുടുക്കി എന്നാ അതൊന്ന് കത്തിച്ചേ കത്തിച്ച് കാട്ടിക്കൊണ്ടാ എന്നിട്ട് ഇജ്ജ് പോയാൽ മതി കേട്ടോന്ന് അങ്ങനെ ഏതായാലും ഉള്ളത്തെ വടക്കിണീത്ത് കഴിഞ്ഞു പിന്നെ നേരെ പുറത്തത്തെ വടക്കിണീത്ത് കണ്ടില്ലേ ഈ കുറ്റിക്കും ഉണ്ട് കുപ്പായം അതൊക്കെ ഇതിൻ്റെ കൺമച്ചയൊക്കെ പോയതാട്ടോ കുറേ ദിവസമായില്ലേ ഏതായാലും കുപ്പായം ഊരി ആങ്കർമൊക്കെ ഇട്ട് കുറ്റി എടുത്ത് തോളിലും വെച്ച് നേരെ നമ്മൾ കൊണ്ടുപോയി അവിടെ പിന്നെ അത് കൊടുന്ന് ഒക്കെ ഫിറ്റാക്കി വെക്കുമ്പോൾ അടുത്ത പണി ആ ഇത് നമ്മളെ മറ്റേ സാധനം തന്നെ GPS കുറേ ദിവസമായിട്ട് മോലാളി ഈ പരിപാടി നിർത്തിയെന്ന് കരുതിയതാണ് ഇതിൻ്റെ തൊയിരക്കേട് ഉണ്ടായിരുന്നില്ല ഇപ്പം അതാ പിന്നെയും തുടങ്ങിയിരിക്കണം ഇത് തുടങ്ങിയുള്ളൊരു കച്ചറ എന്താ പറയുക ഞങ്ങൾ പണ്ട് സൈതാലിയാക്കാക്ക് അടിയിട്ടിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ദേറ്റും മണ്ടന്നെ പണി ആദ്യം ഇത് മുഴുവൻ ഇവിടെ കൊടുന്ന് മോലാളിൻ്റെ പെരിയിൽ വെക്കും 2 ദിവസം അതിവിടെ വെച്ച് അതിൻ്റെ കുരുത്തം പൊരുത്തമൊക്കെ വാങ്ങിയിട്ട് പിന്നെ മൂപ്പേരെ ചങ്ങായിൻ്റെ പെരിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഓൻ കുറേ അതിനെ മന്ത്രിച്ചൂതിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞേക്കും നമ്മളെ അത് പോയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരേന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വെക്കുമ്പോൾ മഴ എന്ന് പറഞ്ഞാലും പോലെ ഒരു 1.5 മഴ എന്ത് മഴയാണെന്ന് ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഏതായാലും വേണ്ടില്ല മൂപ്പര പെരീക്കെത്തി നമ്മളെ ബോസിൻ്റെ ചങ്ങായിൻ്റെ പെരീക്ക് അവിടെ ചെന്ന് കാക്കാനെ വിളിച്ചു കാക്കേ ഞാൻ അവിടെ പുറത്തുണ്ട് നിങ്ങളൊന്ന് വരിയും ഈ വണ്ടിയും വലിയും വാങ്ങി ഉള്ളിക്ക് വെക്കുകയും മിറ്റത്തെങ്ങാനും വെച്ച് വന്ന് അത് മഴ കൊണ്ടാ പിന്നെ അത് മതി അതൊക്കെ കഴിഞ്ഞ് പെരീക്കൊരു 4-4.5 ആവുമ്പോണ്ട് ഓള് വരണ് പണ്ട് അളിയാക്ക വയനാട്ടിക്ക് പോയ മാതിരി വയനാട്ടിക്ക് പോയി മക്കളെ എന്ന് പറയുന്നതിന് പകരം മോളല്ല സന്തോഷത്തിൽ ചിറിച്ചിട്ടൊക്കെ വരുന്നു
ഞാൻ പറഞ്ഞില്ലേ ഓൽക്ക് പട്ടിണിയും പയരൊന്നും ഇല്ലേ? ഓൽക്ക് കിട്ടണ കായ് ഇവിടെ വാങ്ങിയിട്ടും തിന്നിട്ടും കഴിച്ച. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതായാലും കുറച്ചു നേരം റൂമിലൊക്കെ കുത്തിരുന്ന് കുറച്ച് കഞ്ഞിയൊക്കെ തീമിട്ട് അതിൻ്റെ വള്ളവും കുടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് മുതലാളിൻ്റെ അടുത്ത വിളി. എന്തിനാപ്പ ഈ ചങ്ങായി നട്ടപ്പാർക്ക് വിളിച്ചിരുന്ന് നോക്കുമ്പോൾ ഓൻ പറയാ, ഇജ്ജ് പോയിട്ടൊരു പന്ത് വാങ്ങിക്കൊണ്ടേ. ആ നമ്മളെ ഫുട്ബോളേ, ഫുട്ബോള് എന്നിട്ട് കിട്ടിയത് വാങ്ങി വരാൻ പറ്റൂല. ഓൻ അതിനും പറഞ്ഞ നിൽക്കണ് തൊട്ടാ നങ്ങണം അടിച്ചാ വരുത്താകരുതേ. ആ നമ്മളെ പഞ്ഞിൻ്റെ പന്ത്, എന്നിട്ട് അത് വാങ്ങാൻ 10-30 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് പോണ കേട്ടോ. ഓനൊരു ലൊക്കേഷനും വിട്ടു തന്ന് ഇഞ്ഞോട് പറഞ്ഞു ഇജ്ജ് നേരെ പോയിക്കോ. മറീനാമോളോ അങ്ങനെ എന്തോ ഒരു ഹലാക്കിൻ്റെ അവലുംകഞ്ഞ മൂപ്പര് പറഞ്ഞത്. ഏതായാലും വേണ്ടല്ല, ലൊക്കേഷൻ ഉണ്ടല്ലോ, ഓളെടുത്ത് മുന്നിലും വെച്ച് ഓളോട് പറഞ്ഞു ബജ്ജ് പറയാ ഞാൻ പിന്നാലെ വരാന്ന്. ഓളേതായാലും ഓളെ പാട്ടിന് ഓള് ബജ്ജും പറഞ്ഞാന്ന് അതിൻ്റെ പിന്നാലെ പോയി പോയി. ഏതായാലും മാളുക്കെത്തി, മാളുക്കെത്തിയാലോ അതൊരു ദുനിയാവൂ. ഇയാൾ വിട്ട് തന്ന ഫോട്ടോം ഈ പന്തിൻ്റെ ഫോട്ടോം വെച്ച് ഞാൻ ആ ദുനിയാവ് മുഴുവോ കറങ്ങി. കറങ്ങി എന്ന് പറഞ്ഞാലും പോരാ, മേപ്പെട്ടും കീപ്പെട്ടും കീപ്പെട്ടും മേപ്പെട്ടും ഇറങ്ങി അങ്ങോട്ട് കുഴങ്ങി. ഈ കടണ്ട തെരഞ്ഞിട്ട് കാണണം റബ്ബേ. ഞാനിങ്ങനെ ഇറങ്ങിക്കയറിൻ്റെ ഇടയിൽ താഴെ നോക്കുമ്പോണ്ട് ഒരു വണ്ടി ചില്ലും കൂട്ടിൽ നിർത്തിയിരിക്കണ്. നിൽക്കണത് അവിടെ നിൽക്കട്ടെ, നമ്മളെ പീടിയ തെരയാൻ തെരഞ്ഞ് തെരഞ്ഞ് തെരച്ചിലിൻ്റെ അവസാനം നമ്മൾ ആ പീടിയ കണ്ടെത്തി. കണ്ടെത്തി എന്നല്ല, അതിൻ്റെ ഉള്ളിക്ക് കയറി വെക്കുമ്പോഴോ പന്തേറ്റഞ്ച് ഏറു ഏറെന്നും പറഞ്ഞാൽ പോരാ, ഒന്നൊന്നര ഏറിയയിലെ ചെന്നാലും പന്തുകൾ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പന്തുകൾ മാത്രമുള്ള ഭാഗത്തേക്കാണ് ആദ്യം ചെന്നെത്തിയത്. ഏതായാലും മോലാളി പറഞ്ഞ പന്തുണ്ടല്ലോ, ഏത് നെക്കിയാൽ നീങ്ങണതും അടിച്ചാൽ വരുത്താകാത്തതും, അത് കിട്ടി. ഏതായാലും അത് കിട്ടി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകൾ. ഈ ചങ്ങായിത തല കുത്തി നിന്ന് അടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് എന്ന് അറിയണമല്ലോ എന്നും കരുതി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ആഞ്ഞു നടന്നു നോക്കി. വാങ്ങാനാണല്ലോ കായ് വേണ്ടത്, കാണാൻ കായ് വേണ്ടല്ലോ. അപ്പം നമ്മൾ ആ ലെവലിക്ക് ഒന്നങ്ങോട്ട് നടന്നു നടന്നു നോക്കിയെന്നും അല്ല, എല്ലാവിധ സാമാനങ്ങളും ഇവിടെ ഉണ്ട്. എന്നാ വില? മാസം കിട്ടുന്ന ശമ്പളം മുഴുവൽക്ക് കൊടുന്നു കൊടുത്താലും ഇവിടുന്ന് ഒരു ടൗസർ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇച്ച് തോന്നിയില്ല. അങ്ങനെ ഇരുന്നിട്ടും നിന്നിട്ടും കടന്നിട്ടും കണ്ടമാന ആൾക്കാർ, അതിൻ്റെ അടിയിൽ കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു അമ്മായി സൈക്കിളല്ലട്ടോ നമ്മളെ ചക്ര സൂസൈറ്റ് നടക്കണ്. ഏതായാലും വേണ്ടില്ല, നമ്മളെ പന്തിന് 3 ദിനാറാട്ടോ. ആ 3 ദിനാറും കൊടുത്ത് നമ്മൾ നേരെ വണ്ടിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോന്നു. അപ്പോത്തിനും സമയം 9:30 ആയിക്കണട്ടോ. പറയും പോലെ നമ്മളെ പുതിയ എണ്ണ ഉണ്ടല്ലോ, പുതിയ എണ്ണ പറഞ്ഞാൽ പുതിയ പണിക്ക് വന്ന പെണ്ണ്. ഓള് വന്ന അന്ന് തന്നെ ഓള് പറയാ ഞാൻ പണിക്കിറങ്ങാണ്, ഞാൻ ഇവിടെ മേലെ നിൽക്കൂല, താഴേക്ക് പോട്ടെ. ഞാൻ പറഞ്ഞു പൊന്നാരമാളെ എന്നാണ് എൻ്റെ അവസാന ദിവസം, പിന്നെ ജീ മേലക്ക് കയറാനൊന്ന് കൊതിച്ചുട്ടോ, ഏതായാലും ആ ഇന്ന് ജീ റെസ്റ്റ് എടുക്കേ. അതൊക്കെ കഴിഞ്ഞ് ഒരു 10:50 ഒക്കെ ആയക്കുമ്പോണ്ട് മേഡത്തിൻ്റെ വക ഒരു വിളി. മനെ ഇജ്ജ ഏതായാലും ഇഞ്ച വണ്ടിയിൽ എണ്ണല്ല, അപ്പൊ കാക്കാൻ്റെ കാർഡെന്ന്. കാക്ക അറിയാതെ, കാക്ക അറിഞ്ഞിട്ടും അറിയാതെ ഏതായാലും വേണ്ടല്ല, അജ്ജ് പോയിട്ടൊരു 10 ദിനാറിന് ആ വണ്ടിക്ക് എണ്ണ അടിച്ച് കൊണ്ടുപോകട്ടോ. ശരി താത്തയെന്നും പറഞ്ഞ് നമ്മൾ നേരെ പമ്പക്കാട് പോയി. ഭാഗ്യത്തിന് പമ്പിലേതായാലും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാക്ക ഫുള്ളാക്കി തന്നു. 10 ദിനാറ് തേഞ്ഞില്ലട്ടോ, 9.5 ദിനാറാകുമ്പത്തിന് വണ്ടി ഫുൾ ടാങ്കായി. ഏതായാലും അത് കൊടുന്ന് പെരിയിൽ നിർത്തി അടുത്ത വണ്ടി എടുത്തു. നമ്മൾ അടുത്ത വണ്ടി എടുത്തിട്ട് എടുക്കാന്നല്ലേ വല്യമ്മ പോയിക്കണ്. ഇതിൻ്റെ ഇടയിൽ കൂടി വല്യമ്മ വല്യമ്മാൻ്റെ ഏട്ടത്തിൻ്റെ പെരേക്ക് പോയിക്കണ്. വല്യമ്മക്ക് ഇതല്ലാതെ വേറെ പണിയില്ലട്ടോ, 7 മണിയാകുമ്പോൾ പോകും. 11:30 തിരിച്ച് കുടിക്ക് വരും കേട്ടോ. വല്യമ്മക്ക് 1 മണിക്ക് വന്നാലും നീച്ചൽ വല്യമ്മ 12 മണിക്കായിരുന്നു കേട്ടോ പുതിയ പണിക്കാരത്തി വരുവോളം. ഇപ്പം ഞേതായാലും ആ പണിക്കാരത്തി ട്രാക്ക് കയറുവോളം വല്യമ്മ 6 മണിക്ക് സ്വിച്ചിട്ടമാതിരി നീച്ചുത്തിരിക്കുന്നുണ്ട്. ഞമ്മക്കത് പറ്റൂല, നമ്മൾ 1 മണിക്ക് വന്നാലും രാവിലെ 6 മണിക്ക് നീച്ചൽ നിർബന്ധമാണ്. ഏതായാലും വല്യമാനെ ഏട്ടത്തിൻ്റെ ഓടുന്ന് കൊടുന്ന് വല്യമാൻ്റെ പെരീക്ക്, അതായത് നമ്മളെ കൂടിക്ക് അവിടെ കൊടുന്ന് വല്യമാൻ അങ്ങോട്ട് സൈഡാക്കി. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്നും പറയണ മാതിരി തന്നെ ആദ്യമായിട്ട് കാണുന്ന കൽബുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മളെ മുത്തുമണികള് നിങ്ങൾ പതിവ് പോലെ ലൈക്കും കമൻറ്റും ഷെയറും ബെല്ലൊക്കെ കണ്ട് അടിച്ച് തച്ച് പൊട്ടി ആകെ കച്ചറ കുച്ചറ മാനാഞ്ചറ ആക്കി ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം. ഇതിലും വലുതൊന്നും ഇനി വരാനില്ല, പിന്നെന്തത്തെ പേടിച്ചാളുള്ളത് നമുക്ക്. അതേമാതിരി തന്നെ ഒരുപാട് ആൾക്കാർ വിസ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു കേട്ടോ. നമ്മളടുത്ത് ഇപ്പോൾ വിസ ഒന്നും വന്നതോ അല്ലെങ്കിൽ പറഞ്ഞതോ ഇല്ല. അപ്പോൾ വിസ തരാൻ വകുപ്പുള്ള ആരേലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ വിസ ഉള്ളവരൊന്ന് പറയട്ടോ, ഇല്ലാത്തവർക്ക് അതൊരു മാർഗമായിക്കോട്ടെ. നമ്മളെ പേരിൽ ഓല് 2 വറ്റ് തിന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂലി നമ്മക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ.
വെറുതെ കൂട്ടണ കൂലിയൊന്നും ആരും കളയണ്ട, കിട്ടണത് വാങ്ങി കീസിയിലിട്ടോളിയും, അതൊക്കെ തന്നെ ദുനിയാവിലെ ലാഭം. അപ്പോ എന്നും പറയണമാതിരി ഞങ്ങളെ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് കുവൈത്തുനിന്ന്.